ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് നാം കേട്ടിട്ടുണ്ട്. അതെ, അയ്യങ്കാളിക്ക് മുന്നിൽ ചരിത്രം വഴിമാറുകയായിരുന്നു. അല്ല, ചരിത്രത്തെ അയ്യങ്കാളി വഴിമാറ്റുകയായിരുന്നു. ജന്മിത്തവും ജാതി സമ്പ്രദായവും അനാചാരങ്ങളും തീർത്ത അന്ധകാരത്തിന് മേൽ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം വിതറി കേരളത്തെ ആധുനികതയിലേക്ക് നയിച്ച മഹാവ്യക്തിത്വങ്ങളുടെ മുൻനിരയിലാണ് അയ്യങ്കാളിയുടെ സ്ഥാനം. ദളിതരുടെ മാത്രമല്ല, സ്ത്രീകളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളുടെ അമരക്കാരനായിരുന്നു അയ്യങ്കാളി. മനുഷ്യനായി പിറക്കുകയും എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമോ അരക്കുമുകളിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഇല്ലാതെ കുനിഞ്ഞു നിൽക്കാൻ കൽപ്പിക്കുമ്പോൾ മുട്ടിൽ ഇഴയുന്ന എന്തിന് മൃഗങ്ങളുടെ പോലും അവകാശമില്ലാതെ ജന്മിമാരുടെ നെല്ലറകൾ നിറക്കാനായി പകലന്തിയോളം പാടത്ത് പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനതയുടെ വിധി മാറ്റിമറിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിമോചന നായകനാണ് അയ്യങ്കാളി. അല്ല, മഹാത്മാ അയ്യങ്കാളി. ജന്മിയുടെ പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന പറയനും പുലയനും മണ്ണിൽ കുഴിച്ച കുഴിയിൽ വെച്ച ചേമ്പിലകളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രം അവകാശമുണ്ടായിരുന്ന അരക്കുമുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത മുലക്കച്ച മറക്കാൻ സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ട അസുഖം വന്നാൽ ദേഹം തൊട്ട് പരിശോധിക്കാൻ കൂട്ടാക്കാത്ത ഡോക്ടർമാർ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഗുളികകൾ കഴിച്ചു രോഗശാന്തി നേടാൻ വിധിക്കപ്പെട്ട എന്തിന് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന കൊച്ചുഗ്രാമത്തിൽ 1863 ഓഗസ്റ്റ് 28 അയ്യൻ്റെയും മാലയുടെയും മകനായ പുലയ സമുദായത്തിൽ അയ്യങ്കാളി ജനിച്ചത്. സ്വന്തം പേര് പോലും മലയാളത്തിൽ സുഗമമായി എഴുതാനറിയാത്ത അയ്യങ്കാളി വിദ്യാഭ്യാസത്തിലൂടെയും സ്വയം പ്രതിരോധത്തിലൂടെയും മാത്രമാണ് തൻ്റെ ജനതയ്ക്ക് വിമോചനം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. സകല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരായിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് പാടവരമ്പത്തെ പുറംപോക്കുകളിൽ തളച്ചിടപ്പെട്ട തൻ്റെ സമുദായത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി ജന്മിത്ത വാഴ്ചക്കെതിരെ 30-ാം വയസ്സിൽ ധീരനായി അയ്യങ്കാളി ഒറ്റക്ക് രംഗത്ത് വന്നു. പിന്നീട് ബോധവൽക്കരണത്തിലൂടെ ഏതാനും യുവാക്കളെ അദ്ദേഹം സംഘടിപ്പിച്ചു. അപകടം മണത്തറിഞ്ഞ ജന്മിമാർ ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. ജന്മിമാരുടെ ഈ പകപോക്കലിൽ പിന്നോട്ട് പോവുകയല്ല അയ്യങ്കാളി ചെയ്തത്, മറിച്ച് അതിനെ പ്രതിരോധിക്കാൻ തന്നോടൊപ്പം കൂടിയ പറയ പുലയ യുവാക്കൾക്ക് കായികാഭ്യാസിയെ കൊണ്ടുവന്ന് കളരിയഭ്യാസം പഠിപ്പിച്ചു. തുടർന്ന് ജന്മിമാരുടെ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ തിരിച്ചടിച്ചു. അതോടെ അധസ്ഥിത വിഭാഗങ്ങളിൽ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ വളർന്നു. അവർ കൂടുതലായി അയ്യങ്കാളിയുടെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. തുടർന്ന് 1904 വെങ്ങാനൂരിൽ ദളിതർക്കു വേണ്ടി ആദ്യത്തെ പള്ളിക്കൂടം സ്ഥാപിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ സവർണ ജന്മിമാർ ആ പള്ളിക്കൂടത്തിന് തീയിട്ടു. ഇതിനെതിരെ അയ്യങ്കാളി പ്രതികരിച്ചത് ജന്മിമാരുടെ പാടശേഖരങ്ങളിലെ പണി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ജന്മിമാരുടെ തെട്ടൂരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അയ്യങ്കാളി പാടശേഖരങ്ങളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. സകല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പാടത്തും പറമ്പിലും പണി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട പറയ പുലയ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി തൻ്റെ 30-ാം വയസ്സിൽ തിരുവിതാംകൂറിൽ കർഷക സമരം നടത്തിയത് അയ്യങ്കാളിയായിരുന്നു.
അതിനെതിരെ ജന്മിമാർ കൈക്കൊണ്ട ഭീഷണികളൊന്നും വിലപ്പോയില്ല എന്ന് മനസ്സിലായപ്പോൾ ജന്മിമാർ സ്വയം പാടത്ത് പണി ചെയ്ത് ശക്തി തെളിയിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ തളയിട്ട കൈകൾ കലപ്പ പിടിച്ചപ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവസാനം ജന്മിമാർക്ക് സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ അയ്യങ്കാളി നയിച്ച കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കർഷക സമരം വിജയിച്ചു. ദീർഘനാളത്തെ ഭൂമി തരിശിടൽ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് 1907 സർക്കാർ സ്കൂളുകളിൽ പുലയ കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി. എന്നാൽ മറ്റു കുട്ടികൾക്കൊപ്പം അയിത്തജാതിക്കാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉത്തരവ് അംഗീകരിക്കാൻ സവർണ ജന്മികൾ കൂട്ടാക്കിയില്ല. തുടർന്ന് 1914 ഇതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവ് കർശനമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് മഹാരാജാവ് സ്വമേധയാ ചെയ്തതല്ല, മറിച്ച് തരിശുഭൂമിയിടൽ സമരത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യേണ്ടി വന്ന നടപടികളാണ്. ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അയ്യൻ എന്നയാളുടെ പഞ്ചമി എന്ന 8 വയസ്സുകാരിയെയും കൊണ്ട് അയ്യങ്കാളിയും കൂട്ടാളികളും പെൺകുട്ടികൾ പഠിക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഊരൂട്ടമ്പലം സ്കൂളിലെത്തുകയും ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പഞ്ചമിയെ ക്ലാസ്സിലിരുത്തി. ഇതിൽ പ്രകോപിതരായ സവർണ വിഭാഗങ്ങൾ അന്നുതന്നെ സ്കൂളിന് തീയിട്ടു. തുടർന്ന് സംഘർഷം ഉടലെടുക്കുകയും പ്രശ്നപരിഹാരമെന്ന നിലയിൽ അയ്യങ്കാളിയുടെ ആവശ്യപ്രകാരം അധസ്ഥിതർക്ക് മാത്രമായി പള്ളിക്കൂടം സ്ഥാപിക്കാൻ മിച്ചൽ സാഹിബ് അനുവാദം നൽകി. ചരിത്രത്തിൻ്റെ ഒരു പകപോക്കൽ എന്ന പോലെ 1905 അയ്യങ്കാളി ആദ്യമായി സ്ഥാപിക്കുകയും സവർണർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത അതേ വിദ്യാലയം തന്നെയാണ് സർക്കാർ സ്കൂളായി മാറിയത്. അയ്യങ്കാളിയുടെ സമരചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതി ചേർത്ത മറ്റു സംഭവങ്ങൾ കൂടി പറയാതെ അയ്യങ്കാളിയുടെ ജീവിതത്തെ നമുക്ക് അനുസ്മരിക്കാൻ കഴിയില്ല. അതിലൊന്നാണ് വില്ലുവണ്ടി സമരം. അയിത്തജാതിക്കാർക്ക് റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ച സവർണജന്മിമാരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അതേ നാണയത്തിൽ തന്നെയാണ് അയ്യങ്കാളി തിരിച്ചടിച്ചത്. ഉന്നത കുലജാതിയിൽപ്പെട്ടവർ മാത്രം യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വില്ലുവണ്ടിയിൽ അവരെപ്പോലെ പ്രൗഢഗംഭീരമായ വേഷം ധരിച്ച് രാജവീതിയിലൂടെ യാത്ര ചെയ്താണ് അയ്യങ്കാളി അവരെ വെല്ലുവിളിച്ചത്. 1893 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ ചാലിയ തെരുവ് വഴി ആറാലുമൂട് ചന്തയിലേക്ക് അയ്യങ്കാളി നടത്തിയ യാത്ര അക്ഷരാർത്ഥത്തിൽ സവർണ തമ്പുരാക്കന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. അഭിമാനക്ഷതമേറ്റ സവർണ മാടമ്പിമാർ അയ്യങ്കാളിയെ ആക്രമിക്കാനും യാത്ര തടസ്സപ്പെടുത്താനും മുന്നോട്ട് വന്നു. എന്നാൽ യാതൊരു ഭയവും കൂടാതെ അയ്യങ്കാളി തൻ്റെ അരയിൽ തിരുകിയ കത്തിയെടുത്ത് സവർണ മാടമ്പിമാരെ സധൈര്യം നേരിട്ടു. ഭയചികിതരായി അവരെല്ലാം ചിതറിയോടി. അയ്യങ്കാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തതാണ്. മറ്റൊന്ന്, അയിത്തജാതിക്കാരുടെ അടിമത്തത്തിൻ്റെ അടയാളമായി കഴുത്തിൽ തൂക്കിയിരുന്ന കല്ലയും മാലയും കാതുകളിൽ ധരിച്ചിരുന്ന ഇരുമ്പ് വളയങ്ങളും ഉപേക്ഷിക്കാനും മുലക്കച്ചകൾ കെട്ടി മാറുകൾ മറക്കാനും അയ്യങ്കാളി അധസ്ഥിത വിഭാഗങ്ങളിലെ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. ഇതനുസരിച്ച സ്ത്രീകളെ സവർണ വിഭാഗങ്ങൾ ക്രൂരമായി വേട്ടയാടി. മുലക്കച്ചകൾ ധരിച്ച സ്ത്രീകളുടെ മുലക്കച്ചകൾ അഴിച്ചുമാറ്റുകയും ചിലരുടെ മുലകൾ അറുത്തുമാറ്റുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും ക്രൂരമായ പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാനും ആചാരങ്ങൾ ലംഘിക്കാനുമായി കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് ഒത്തുചേരാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. അയ്യങ്കാളിയുടെ വിളികേട്ട് ആയിരങ്ങൾ അവിടെ ഒത്തുചേർന്ന് ജന്മിത്തം അവർക്കുമേൽ ചാർത്തിയ അടിമത്തത്തിൻ്റെ അടയാളങ്ങൾ അധികാരികളുടെ എതിർപ്പിനെ വകവെക്കാതെ ഊരിയെറിഞ്ഞു. 1915 ഡിസംബറിൽ നടന്ന ഈ ചരിത്ര സംഭവമാണ് കല്ലുമാല സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അന്ന് പീരങ്കി മൈതാനിയിൽ പുലയ സ്ത്രീകൾ പൊട്ടിച്ചെറിഞ്ഞ കല്ലുമാലകൾ കൊണ്ട് ഒരു ചെറിയ കല്ലുമല തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അധികാരികളെടുത്ത കേസുകൾ വാദിക്കാനുള്ള പണത്തിന് പകരമായി വക്കീലായ ഇലഞ്ഞിക്കൽ ജോണിന് പുലയർ സൗജന്യമായി കുളം കുഴിച്ചു നൽകി. ആ കുളമാണ് കമ്മാൻ കുളം എന്ന പേരിൽ അറിയപ്പെട്ടത്. 1941 ജൂൺ 18 തൻ്റെ നിയോഗം പൂർത്തിയാക്കി അയ്യങ്കാളി എന്ന അധസ്ഥിത ജനതയുടെ സമരനായകൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അയ്യങ്കാളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവധി ദിനം ആസ്വദിക്കുന്ന നമ്മുടെ മക്കളോട് ആരായിരുന്നു അയ്യങ്കാളി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലെങ്കിൽ അത് ആ മഹാത്മാവിനോടും ചരിത്രത്തോടും നാം ചെയ്യുന്ന ഏറ്റവും വലിയ ബാധകമായിരിക്കും. ജാതീയതയും വർഗീയതയും സാമ്പത്തിക സമത്വവും നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിനും ഇന്നും വെല്ലുവിളികളാണ്. അവയെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ നിലവിൽ നമ്മൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. അതിനായി കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുൾച്ചേർന്ന സംഘടിതമായ മുന്നേറ്റമുണ്ടായേ തീരൂ. അത്തരമൊരു മുന്നേറ്റത്തിൽ അയ്യങ്കാളിയുടെ ചരിത്രം നമുക്ക് വഴികാട്ടും. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനം തരും. ആ ആശയങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സമത്വ സുന്ദരമായ നവ കേരളത്തിനായി സംഘടിക്കാം.